ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് മൂന്നാറിൽ ഭാഗികം. ജോലിക്കിറങ്ങിയ തൊഴിലാളികളെ നിർബന്ധിച്ച് തിരിച്ചയച്ച് പണിമുടക്ക് വിജയിപ്പിക്കാൻ പലയിടങ്ങളിലും ശ്രമമുണ്ടായി. സംയുക്ത ട്രേഡ് യൂണിയൻ മൂന്നാറിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു. പണിമുടക്കിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന പൊമ്പിള ഒരുമയുടെ ആഹ്വാനപ്രകാരം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇന്ന് ജോലിക്കിറങ്ങിയത്. എന്നാൽ പലയിടത്തും ഇവരെ നിർബന്ധിച്ച് തിരിച്ചയക്കാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ രംഗത്തെത്തി. ഇപ്പൊ കാട്ടുക്ക് വന്നിടത്തിൽ എന്ത് യൂണിയൻകാരങ്ങളും പാർട്ടിക്കാരങ്ങളും തലവർമാർ, അതായത് ലോക്കൽ കമ്മിറ്റിയെ വന്ന് ഞങ്ങളെ വേല ചെയ്യ വിടാൻ കൂട്ടി പോറാങ്ക. അപ്പൊ ഇതുക്ക് നാ എന്നെ പതിൽ ചൊല്ല. എന്നാൽ 99%ത്തിലേറെ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ വാദം. ശക്തി തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പ്രകടനത്തിലും പൊതുയോഗത്തിലും 500 പേർ മാത്രമാണ് പങ്കെടുത്തത്. സ്ത്രീ തൊഴിലാളികളുടെ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞു. മൂന്നാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ യൂണിയനുകൾ തിരുത്തലിന് തയ്യാറാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കെ ജയചന്ദ്രൻ MLA തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റൊന്നും പറ്റിയെന്ന് ഞാൻ പറയില്ല. തെറ്റുപറ്റിയാൽ അവരെ മാറ്റിക്കൊള്ളണം. അതിന് ട്രേഡ് യൂണിയൻ മുഴുവൻ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിലെ എത്രയോ തെറ്റായ പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് തെറ്റാണ്. ആ രൂപത്തിൽ നിങ്ങൾ ചെയ്തുകൂടാ. ട്രേഡ് യൂണിയനുകളെ കൈവിടരുതെന്ന അഭ്യർത്ഥനയാണ് യോഗത്തിൽ ഉടനീളം നേതാക്കൾ മുന്നോട്ട് വെച്ചത്. മൂന്നാറിലെ വൻവീഴ്ചയിൽ നിന്ന് കരകയറാൻ തൊഴിലാളി യൂണിയനുകൾ ഇനിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. എന്നാൽ യൂണിയനുകളെ തൊഴിലാളികൾ വിശ്വാസത്തിലെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ റിപ്പോർട്ടർ.